സൂര്യൻ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിനാല് വർഷം പൂർത്തിയായി എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരഭൂമിയിൽ ജീവാർപ്പണം ചെയ്ത എല്ലാ ധീരദേശാഭിമാനികൾക്കും ആദരവോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ജനത ഒരു ഇന്ത്യ എന്ന മന്ത്ര ഉരുവിട്ടുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളും നൂറ്റി മുപ്പത് കോടി ജനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എന്നതു തന്നെ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ടിൽ ആളുകളായിട്ട് ഒരു വിഭാഗം ആൾക്കാർ മാറിയിക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ അന്നു മുതൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവർക്ക് അരിദിനമായി ആചരിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു മറ്റൊരു കൂട്ടർ രണ്ടായിരത്തി രണ്ടിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നും അത് ആഘോഷിക്കാനുള്ള പറഞ്ഞ് അവർ അവരുടെ പാർട്ടി ആസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് കോടിക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷം അവരുടെ പാർട്ടി ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ട് പതാക ഉയർത്തി ഈ ഈ എഴുപത്തിയഞ്ചാം വർഷം എഴുപത്തിനാല് വർഷം പൂർത്തിയായി എഴുപത്തിയഞ്ചാം വർഷം ആയപ്പോഴാണ് കരിദിനം ആചരിക്കുന്ന കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഞാനടക്കം എല്ലാ ആൾക്കാരും വളരെ ആഹ്ലാദത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ ആഘോഷിക്കുന്നൊരു ദിവസമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിവസം അതെല്ലാവരും കൂടി ആഘോഷിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ അവിടെയാണ് വളരെ എടുത്തു പറയേണ്ട ചില രണ്ട് ചില കാര്യങ്ങളുണ്ടായത് തിരുവനന്തപുരം എ കെ ജി സെൻറ്ററിൽ സി പി എം പതാകയോടൊപ്പമാണ് ദേശീയ പതാകയെ ഉയർത്തിയത് ദേശീയ പതാകയുടെ ഒപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ സമാനമായ ഉയരത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ മറ്റൊരു പതാകയും ഉയർത്തരുത് എന്നതാണ് ദേശീയ ഫ്ലാഗ് ഫ്ളാഗ് കോഡിലെ വ്യവസ്ഥ ആ വ്യവസ്ഥയാണ് ഇവിടെ തെറ്റിച്ചിരിക്കുന്നത് സി പി എം പാർട്ടി ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണോ ഭരിക്കുന്ന പാർട്ടി ആയിരിക്കുന്നെങ്കിൽ എന്തും ചെയ്യാമോ ഇവിടെ ദേശീയ പതാകയോടുള്ള അനാദരവാണ് കാണിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പതാക ഓരോ ഭാരതീയനും നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഭാരതീയന്മാരായിട്ടുള്ളവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന സ്വ രാജ്യത്തിൻ്റെ പതാകയോടാണ് അവർ അനാദരവ് കാണിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമല്ല സി പി ഐയുടെ കാര്യം അവരുടെ സംസ്ഥാന ആസ്ഥാനമായ എൻ എൻ സ്മാരക എൻ എൻ സ്മാരകത്തിൽ ആ പാർട്ടി ഓഫീസിലെ ഒരു പതാകയോടൊന്നും അനാദരവ് കാണിച്ചില്ല പക്ഷേ അവർ കാണിച്ചത് ദേശീയ ഗാനത്തോടായിരുന്നു ഉച്ചല രംഗ എന്ന വരിയിൽ ഉച്ചല ജലതിക ജിങ്ക എന്നാണ് പാടിയത് അത് വേറെ ആരുമല്ല ഏറെ ബഹുമാന ബഹുമാനീയനായിട്ടുള്ള പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കാനൻ രാജേന്ദ്രൻ കാനൻ രാജേന്ദ്രനെ പോലെ ഒരു സീനിയറായിട്ടുള്ള നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഇതര തെറ്റുകൾ സംഭവിച്ചത് ദേശീയ ഗാനം പോലും അറിയാത്ത ഒരു പാർട്ടി സഖാവാണോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവർക്കും ദേശീയ ഗാനം അറിയാം അവർക്കൊരിക്കലും തെറ്റില്ല ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവർക്കും അതിലൊന്നും വ്യത്യസ്തമല്ല രാജ്യത്തിൻ്റെ ദേശീയസ്നേഹത്തിൻ്റെ മൊത്തം വ്യാപാരികളായിട്ടും നടക്കുന്ന ആൾക്കാർ അവരാണ് രാജ്യത്തിൻ്റെ ദേശീയസ്നേഹം ചില്ലറയായി ചില്ലറയായി മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആൾക്കാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സംസ്ഥാന അധ്യക്ഷൻ അവരുടെ പാർട്ടി ആസ്ഥാനത്ത് രാജ്യ രാജ്യത്തിൻ്റെ പതാക ഉയർത്തത് തലതിരിച്ചാണ് അദ്ദേഹം നിൽക്കുന്ന നിൽക്കുന്ന രണ്ട് രണ്ടടികളും ഉയർന്നിട്ടാണ് അദ്ദേഹത്തിന് പതാക തലതിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയത് സത്യത്തിൽ അതുപോലും അറിയാത്ത ആൾക്കാരാണോ ഈ ഇത്രയും വലിയൊരു സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ രാജ്യത്തിൻ്റെ പതാകയുടെ മുകളിൽ എന്ത് കളറ എന്ത് നിറമാണ് വരേണ്ടത് എന്നൊന്നും പോലും അറിയില്ലേ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണോ രാജ്യത്തിൻ്റെ പതാക ഉയർത്തുന്നത് ഇത് ശരിക്കും പതാകയോടുള്ള ദേശീയ പതാകയോടുള്ള ദേശീയ പതാകയെ അപമാനിച്ചു എന്ന് തന്നെ പറയാം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുന്ന ആ ദേശീയ പതാക ഓരോ ഇന്ത്യക്കാരുടെ വികാരം അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ജാതി ഒരു മതം ഒരു ജനത ഒരു ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ ആ ഇന്ത്യയുടെ പതാകയാണ് ഇവരെ അപമാനിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതും കൂടി പറഞ്ഞാൽ പറഞ്ഞാലത് പൂർത്തിയാവുകയുള്ളൂ ആ കൃഷ്ണൻകുട്ടി അദ്ദേഹം സ്വന്തം ജില്ലയായിട്ടുള്ള പാലക്കാട് ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകൊണ്ടിരുന്നത് ഞാൻ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്തു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും താങ്കൾക്ക് തിരിച്ചറിയില്ലേ അത്രയ്ക്ക് അറിവില്ലാത്ത ആളാണോ താങ്കൾ താങ്കൾ ഒരുപാട് ഒരുപാട് വർഷം എം എൽ എ ആയും മന്ത്രിയുമായിരുന്ന ആളല്ലേ ഇതുപോലും അറിയില്ലേ സത്യത്തിൽ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണോ നമ്മൾ ഭരണാധികാരികൾ നമ്മൾ നേതാക്കളായിട്ട് കരുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം തെറ്റിച്ചതാണോ ഇത് അന്വേഷിക്കുന്ന കാര്യം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് പതാകയുടെ അനാദരവ് കാണിച്ചത് ദേശീയ ഗാനം തെറ്റിച്ചു പാടിയത് കാരണം ഇനിയും ഇനി മേലാൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൂടാ പാർട്ടി പതാകയൊന്നുമില്ലല്ലോ പാർട്ടി പതാകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ സംസ്ഥാനത്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിൽക്കുന്ന ആൾ തൊട്ടടുത്ത പാർട്ടിയിലേക്ക് തൊട്ടടുത്ത പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ പതാകകൾ അങ്ങാടി ഇങ്ങാടൊക്കെ മാറ്റി പാർട്ടി പതാകകളൊക്കെ മാറ്റി പിടിക്കും അതുപോലെയല്ല ദേശീയ പതാക എന്നൊരു ഓർമ്മയുണ്ടാവണം